ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അരീക്കോടുള്ള യാസിർ എന്ന് പറഞ്ഞ ഒരാളെ വീട്. സാധാരണ പ്രകൃതിയോട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, അതായത് എന്താ പറയുക, പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു വീട് കയറ്റിയുണ്ട്. ഞാൻ ആ വീട്ടിലെത്തിയപ്പോൾ ഒരു രാത്രി ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വീടെടുത്തപ്പോൾ ഒരു രാത്രിയും കൂടാണ്. അതിൻ്റെ കൂടെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ കൂടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വീടിൻ്റെ ഒരു പിടിച്ചു തന്നിട്ടു. ആ വീടിനെ മൊത്തം ചെയ്തിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറുകൾ, മറ്റേ വിൻഡോ വരെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വാള് മൊത്തം വിൻഡോ, അതേപോലെ എന്താ പറയുക, ഒന്ന് ഇഷ്ടപ്പെടും. റെയിനൊക്കെ വന്നാൽ അകത്തേക്ക് വരുന്ന രീതിയിലുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നടുമുറ്റം, ചെറിയ നടുമുറ്റം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്കൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പെഷ്യൽ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാം. എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് പോകാം, മഞ്ചേരിയുള്ള യാസിർ ഖാൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മഞ്ചേരി തന്നെയാണ് വീട്. മഞ്ചേരി നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്താണ് വീട്. നമ്മളെ വീടിലെ സിറ്റ് ഔട്ടൊക്കെ ചെയ്തിട്ട്, അതേപോലെ വുഡൻ പാനൽ ചെയ്തിട്ടുള്ള സിറ്റ് ഔട്ടാണ്. പക്ക നാച്ചുറൽ ആയിട്ടാണ്. ഒരു ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ ബോഡി 4x2 വെട്രിഫൈഡാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് വിഷ്വലാണ് ഉള്ളത്, നൈറ്റ് മോഡാണ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ പ്രൊമോയിൽ നിങ്ങൾക്ക് ഏകദേശം വീട് കണ്ടതുകൊണ്ട് വീടിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ തന്നെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആണ് എല്ലാം. പെയിൻറ്റിലായാലും അന്ന് ഫ്ലോറും ഹാളും എല്ലാം ഒരു ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ലിവിങ് റൂമാണ് ചെയ്തിട്ടുള്ളത്. ലിവിങ് റൂമ് അതിനോട് മാച്ചായിട്ടുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വിൻഡോകളൊക്കെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ റൂഫൊക്കെ സ്റ്റീല് ചെയ്തിട്ട് ഷീറ്റിട്ടതാണ്, ഓടിട്ടതാണ്. ഷീറ്റിലാണ് സ്റ്റീല് ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ വരുമ്പോൾ ഹാളാണ്, ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ തന്നെ ഒരു നല്ലൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ വാള് വിൻഡോ ആണത്, ഫുൾ വാള് സ്റ്റീലിൽ ചെയ്തൊരു വിൻഡോ ആണ്. ആ വിൻഡോ നമ്മൾ ആ പ്രൊമോ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. രാത്രി ആകുമ്പോൾ അത് മനസ്സിലാവാൻ നേരിട്ടാണ് കറക്റ്റ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ ഡൈനിങ്ങുകൾ വിശാലമായിട്ട്, ഡൈനിങ്ങുകളുടെ ബാക്കിൽ നമ്മുടെ ഈ നമ്മൾ ഇരിക്കാൻ പറ്റുന്ന ഈ സീറ്റിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഒരു നാച്ചുറൽ എന്താ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അദ്ദേഹം തന്നെ സ്പെഷ്യൽ ചെയ്തിട്ട് കണ്ടിട്ട്
അദ്ദേഹം ഡിസൈൻ ചെയ്യിപ്പിച്ച് വരച്ചതാണ്. ഇയാള് പ്രത്യേകിച്ച് ഇയാളൊരു നാച്ചുറൽ പ്രകൃതിയെ വളരെ സ്നേഹിക്കുന്ന, അതുപോലെ ക്രിയേറ്റിവിറ്റിനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഡയറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ റെയിന് ഡയറക്റ്റ് ഷീറ്റിലൂടെ വന്നിട്ട് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ലൈവായിട്ട് എത്തുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഇതിൽ ഊഞ്ഞാലാടിയിരിക്കുമ്പോൾ തന്നെ നല്ല സുഗന്ധമുള്ള, എന്താ പറയുക, നല്ല നാച്ചുറൽ റെയിനിൻ്റെ മറ്റേ ചെറിയ കാറ്റിൽ ചെറിയ എന്താണ് പറയുക തുള്ളികളൊക്കെ മുഖത്തേക്ക് തെറിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊരു നാച്ചുറൽ പുറത്ത് നിന്നും കൊള്ളുന്ന പോലൊരു ഫീൽ കിട്ടും. പിന്നെ ഇതിനൊക്കെ മാച്ചായിട്ടുള്ള രീതി തന്നെയാണ് സ്റ്റെയർ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ക സ്റ്റീൽ സ്ട്രക്ചറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ലെഫ്റ്റിൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. ഇവിടെയും ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള ഫുൾ ബോഡി വിട്രിഫൈഡാണ് ചെയ്തിട്ടുള്ളത്. എപ്പോക്സി ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയിൽ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ടൊരു കോട്ട് കട്ടിലും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ബെഡ് റെസ്റ്റിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിം കൊടുത്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് രണ്ട് ടൈൽ രണ്ട് കളറിലാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. പെയിൻ്റ് ഇതിന് മറ്റേ പറയുക ഒരു എടുത്ത് കാണിക്കുന്നൊരു കളർ തന്നെയാണ്. ബാത്റൂം അറ്റാച്ചിട്ടാണ്. അതേപോലെ സൈഡിൽ തന്നെയാണ് അതിൻ്റെ സെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഒരു പ്രത്യേകത പറഞ്ഞാൽ അസർവയുടെ കളർ ടൈൽസ്, നല്ല ഡിഫറെൻ്റ് ടൈപ്സിലെ കളർ ടൈൽസ് 4x2 കട്ട് ചെയ്തിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡ് കട്ട് ചെയ്തിട്ട് രണ്ട് ലൈൻ ഇട്ടിട്ട് ബാക്കി ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല വിശാലത തോന്നിക്കുന്നുണ്ട് ബാത്റൂം. അതുപോലെ ഷവർ പാനലിൻ്റെ അവിടെ ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ബാത്റൂം ഫീൽ ഉണ്ട്. വൺ പീസ് ക്ലോസറ്റുമാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത. അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ അതും തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നല്ല ഡ്രസ്സിൻ്റെ അവിടെ ഒരു സെപ്പറേറ്റ് കളറും അതിൻ്റെ വിൻഡോയും തന്നെ ഒരു വെറൈറ്റി വിൻഡോ ആണ്. മാത്രമല്ല മറ്റുള്ള വൈറ്റ് കളറ് ഫുൾ എന്താ പറയുക എയർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂമിൽ എയർ പാസ്സൊക്കെ കിട്ടുന്ന രീതി തന്നെയാണ്. തീർത്തും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ബാത്റൂമിലെ ടൈൽസുകളാണ്. ഈ ടൈൽസിൻ്റെ ഈ കളർ എന്താ പറയുക നല്ല മനോഹരമായിട്ടുള്ള അസർവ ബ്രാൻഡിൻ്റെ അത് കളർ ടൈൽസിലെ സാധനമാണ്. കളർ ടൈൽസിൽ 4x2 ചെയ്തത്. ബാത്റൂമൊക്കെ 4x2 ചെയ്യുമ്പോൾ ലൈറ്റ് കളറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല വിശാലത തോന്നും. ഒരു ചുമർ മൊത്തത്തിൽ ഡാർക്കും ബാക്കി മൊത്തം ലൈറ്റുമാണ് ചെയ്തിട്ടുള്ളത്. വൺ പീസ് ക്ലോസറ്റ് അതേപോലെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഒരു പ്രത്യേകത, സ്ട്രക്ചറിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് വുഡാണ് ചെയ്തിട്ടുള്ളത്. ആ ഇരുമ്പിൻ്റെ മുകളിൽ വുഡാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നല്ല സ്പെഷ്യൽ ആണ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് ചെന്നാലും ഒലീവ് ഗ്രീൻ തന്നെയാണ് ഉള്ളത്. നമ്മളെ ഫുൾ ബോഡി 4x2 ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഹാളിൽ നിന്ന് കിടക്കാൻ പറ്റുന്ന രീതിയിലൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് ഡിസൈൻ, സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുള്ളത്. വൺ പീസ് ക്ലോസറ്റും എന്താ പറയുക ഷവർ പാനലൊക്കെ. ഇവിടുന്ന് ഒരു കിഡ്സ് കുട്ടികളധികമൊന്നും ഇല്ലാത്ത ഒരു കളി റൂം പ്ലേ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. സിമ്പിളായിട്ട് ഒരു റൂമൊന്നും ബെഡൊന്നുമില്ല. ഇതിന് ബാൽക്കണി ഉണ്ട്. ഈ റൂമിൽ നിന്ന് പ്രത്യേകത പറഞ്ഞാൽ ബാൽക്കണിയാണ്. ഇതിന്ന് സീലിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ മേലുള്ള റൂഫ് കാണുന്നുണ്ട്. റൂഫ് റിയലി എന്താണ് അതിൻ്റെ മുകളിലുള്ളത് കാണാൻ കഴിയും. പിന്നെ എപ്പോക്സ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ചിഡാണ്. കളർ ടൈൽസിൻ്റെ ബ്യാങ്കോ ആണ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ ബാത്റൂമും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖം തന്നാൽ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ളത് മറ്റുള്ള ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ടൈൽസിൻ്റെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ ഓപ്പൺ ഒരു ഇരുട്ടായ സമയമായതുകൊണ്ട് പുറത്തത്ര കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിലും ഓപ്പൺ ടെറസാണ്. നല്ല ഒരു എന്താ പറയുക പുറത്തേക്ക് ഇങ്ങനെ സിറ്റ് ഔട്ടും കാർ പോർച്ചൊക്കെ കാണുന്ന രീതിയിൽ തന്നെ കിട്ടിയത്. എന്തായാലും അങ്ങനെ നമ്മൾ അവസാനം അവരുടെ കിച്ചണിലെത്തി. കിച്ചണ് ഇതേപോലെ തന്നെ എല്ലായിടത്തും വിൻഡോ എടുത്തിട്ടുള്ളൊക്കെ ഫ്രെയിമിലാണ്. അതുപോലെ വാൾഡ്രോപ്സൊക്കെ ചെയ്തിട്ടുള്ളത്. ഗാലക്സിയുടെ പ്ലെയിൻ കളറാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ റാക്കിന്. വിൻഡോ ഒക്കെ സ്ട്രക്ചറിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വാൾ ടൈലാണ് പ്രത്യേകത. 4x2 സെനിത്ത് എന്ന് പറഞ്ഞ കളർ ടൈൽസിൻ്റെ കാർവിംഗ് ഡിസൈനുള്ള വാൾ ടൈലാണ് ചുമരുമ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ റാക്കൊക്കെ നമ്മുടെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാക്സിമം എന്ത് ചെയ്യുക സ്പേസ് ഉൾക്കൊള്ളുന്ന രീതി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ ടേപ്പും അതേപോലെ തന്നെ രണ്ട് ടേപ്പാണ് സിംഗിൾ ഉപയോഗിച്ചിട്ടുള്ളത്.
ഹോട്ടും ഇതും വരെ. ഇതാണൊന്ന് പ്രത്യേകത, ഈ ടൈൽസിൻ്റെ പ്രത്യേകത കണ്ടോ, കാർവിങ് തിളങ്ങുന്നത് കണ്ടോ, നമ്മൾ ക്യാമറ എത്തുന്നതിനനുസരിച്ച് അവിടെ ഡിസൈൻ തിളങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ഈ ടൈൽസിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഒക്കെ സെൻഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നിങ്ങളെ എല്ലാ അഭിപ്രായവും നമ്മൾ വളരെ വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ സ്വീകരിക്കുന്നതാണ്. കാർവിംഗ് ഡിസൈൻ അതാണ് ഇതിൻ്റെ ഭംഗി. ഇതാണ് നമ്മളെ വീടിൻ്റെ ഓണർ യാസ്രിക്ക. മൂപ്പരുടെ വീട് തന്നെ ഒരു സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മൂപ്പരെ മനസ്സറിയുന്ന രീതിയിൽ പഴയൊരു സിവിൽ എഞ്ചിനീയറും കൂടെ ആൾ, എക്സ് ഗൾഫുമാണ്, മാത്രമല്ല ഇപ്പൊ ഗൾഫ് തന്നെ അല്ലെങ്കിൽ പ്രവാസി തന്നെയാണ് ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. മൂപ്പരുടെ വീടിൽ എന്താ പറയാ, എല്ലാത്തിനും മൂപ്പരുതായിട്ടൊരു ടച്ച് ഫീൽ ആണ്. ഞാൻ എല്ലാവർക്കും ഒരു സജഷൻ ചെയ്യുന്നത് അവരാ വീട് ഏറ്റുമ്പോൾ ഇതേപോലെ സ്വന്തം മൈൻഡിന് വീട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ഷോറൂം, ഈ വീട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനമായത് എന്താ? പഴയ ഓൾഡ് വീടുകളാണ്, പണ്ടേ ഇഷ്ടമാണ്, കളിമണ്ണ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനോട് താല്പര്യമുണ്ടാണ്. ശബ്ദത്തിൽ പറഞ്ഞു ഉണ്ടാക്കാണെങ്കിൽ കളിമണ്ണ് പാത്രത്തിൽ ഉണ്ടാക്കണമെന്ന് അഭിപ്രായമുള്ള അതുകൊണ്ടൊക്കെയാണ് ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇത് തന്നെ മൂപ്പരെ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കിച്ചാണ്, അൺമെയ്ഡാണ്, ചെയ്യിപ്പിച്ചതാണ് മൂപ്പര്. ഞങ്ങള് നിങ്ങൾ ഈ നാച്ചുറലിനോട് താല്പര്യമുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ സിൽവാനിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? സിൽവാനിലേക്ക് എത്തിപ്പെട്ടത് എന്റെ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, എന്റെ വീട്ടിൽ പ്ലാൻ തന്നാണ്. ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എത്തിയതാണ്. കുട്ടി സിൽവാൻ പരിചയമില്ല, സിൽവാന്റെ പേര് ഗംഭീരാണല്ലോ. സിൽവാനെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് അവിടുന്ന് സാധനം സെലക്ട് ചെയ്യാൻ കഴിഞ്ഞോ? പറയല്ല ഗംഭീരാണ്, നമ്മളെ ഉദ്ദേശിച്ചേക്കാളും സെലക്ഷൻ ഉണ്ട്, നല്ല സെലക്ഷൻസ് ഉണ്ട്. അല്ല സർവീസ് ഒക്കെ എങ്ങനെയാണ്? പ്രത്യേകം പറയേണ്ട ആളുകളാണല്ലേ. പായസം വിളിച്ചിരുന്നു, മനസ്സും വല്ലപ്പോഴും കല്യാണം പറയാനൊക്കെ. ഓക്കെ, എന്തായാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളും കുടുംബക്കാർക്കും സജസ്റ്റ് ചെയ്യും സിൽവാന്. എന്തായാലും താങ്ക് യു. നിങ്ങളെ വീട്, ഓക്കെ, നിങ്ങളെ വീട് ഇങ്ങനെ കാണാനും ഒന്ന് വീട് എടുക്കാനും കഴിഞ്ഞത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ബൈ ബൈ.